അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ 10-80 വർഷം വരെ ജീവിച്ച് അല്ലെങ്കിൽ 28,000 ദിവസം ജീവിച്ച് ഓരോ ദിവസവും 23,000 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്ത് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഓർമ്മിക്കുക, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങളാരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങളാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. അർത്ഥം മനസ്സിലായല്ലോ? ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒരു പ്രയോജനം ഇല്ലാത്തവൻ ചത്തു, നല്ല പ്രയോജനമുള്ളവൻ മരിച്ചു. വളരെ ക്ലിയർ ആയിട്ട് ഉത്തരം നിങ്ങൾക്കറിയാം. അപ്പോൾ പിണ്ടിമനയിലേക്ക് വന്നത് നന്നായി എന്ന് ഇപ്പോൾ തോന്നണം, രണ്ടിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ഫുൾ ആവണം. പ്രയോജനപ്രദമായ ജീവിതം, പ്രയോജനപ്രദമായ ഒരു ജീവിതം, ലക്ഷ്യബോധമുള്ളൊരു ജീവിതം, അതുമാത്രമല്ല ഫലപ്രദമായൊരു ജീവിതം, അർത്ഥവത്തായ ഒരു ജീവിതം. സാറേ, ഞങ്ങൾക്കൊക്കെ ഇത്ര പ്രായമായി, ഇനി എന്തോ ഒന്ന് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ പോവാറായി സാറേ, കുഴി കാലിലേക്ക് നീട്ടിയിരിക്കുകയാണ് ചിലത് പറയാറുണ്ട് അല്ലേ. ചില സ്ഥലത്ത് വ്യത്യസ്തമായിട്ട് പറയും, കാല് കുഴിയിലേക്കാണ്, ഇത് കുഴി കാലിലേക്ക് നീട്ടിയിരിക്കുന്ന രീതിയിലിരിക്കുന്ന ഞങ്ങൾക്ക് എന്തോ ഒന്ന് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ. അങ്ങനെയല്ല, ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ കറങ്ങി നോക്കാം, എത്ര പേരാ ഈ അമ്പലത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ പേരുടെ ഭക്ഷണം പാചകം ചെയ്യുന്നു, കുറേ പേര് പ്ലേറ്റ് റെഡിയാക്കും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള 5 വാക്കുകൾ, പുറത്താണെങ്കിൽ ഞാൻ 6 വാക്കെന്ന് പറയും, ഇവിടെ ഞാൻ 5 വാക്ക്. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, 5 കാര്യം. ഈ 5 കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുമായി ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ഏത് കാര്യവും അത് മനസ്സിന് സ്വാധീനമുള്ളതാവണം. അർത്ഥം മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ, കുടുംബത്തിലെ മക്കളുടെ, അച്ഛൻ്റെ, അമ്മയുടെ, നമ്മളുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധപ്പെടുന്നവരുടെ എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2-ാമത്തേത് ശരീരത്തിന്. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു, അത്രയും കാലം സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു കാര്യം. 2-ാമത്തെ കാര്യം എന്താ? പരാശ്രയമില്ലാതെ ജീവിക്കുക. അതായത് മരിക്കുന്നത് വരെ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക. അത് വലിയൊരു ജീവിത ലക്ഷ്യവുമാകാം. അവസാനത്തെ ശ്വാസം വരെ നിങ്ങൾ ഡോക്ടർ റേഷൻ കടയിൽ കൂടെ കിട്ടുകയാണെങ്കിലും വേണ്ട അല്ലേ? വേണ്ട. കാരണം നമുക്ക് മോക്ഷം വേണ്ട. ഞാൻ എല്ലാവരോടും പറഞ്ഞു, മോക്ഷം വേണമെന്ന് പറയല്ലേ. കാരണം നമുക്ക് ഇനിയും തിരിച്ചു വന്ന് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇനിയും നമുക്ക് ധാരാളം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈകുണ്ഠത്തിൽ പോയി എന്ന് വിചാരിക്കുക, നിങ്ങളെ ഒന്നും വൈകുണ്ഠത്തിൽ കേട്ടില്ല. അങ്ങനെ പോകുന്നവർ ഒരാളാണ്, വൈകുണ്ഠത്തിൽ പോകുന്ന ഒരാളാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നത്, വേറൊരാളാണ് കാസർഗോഡ് നിന്ന് കന്യാകുമാരിയിലേക്ക് നടക്കുന്നത്. അവരൊക്കെ വൈകുണ്ഠത്തിൽ പോകുള്ളൂ, നിങ്ങളൊന്നും പോവില്ല. അപ്പോൾ ഓർമ്മിക്കുക, വൈകുണ്ഠത്തിൽ പോവാൻ മോക്ഷം കിട്ടുക, സ്വർഗത്തിൽ പോയതൊന്നും നമ്മുടെ ലക്ഷ്യമാവരുത്. പക്ഷേ ഈ ശരീരം ആരോഗ്യമുള്ളതാവും. നമ്മുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, മകന്, മകൾക്ക്, അച്ഛന്, അമ്മയ്ക്ക് നമ്മൾ കാരണം ഒരു ഭാരമാവരുത്. അപ്പം മനസ്സിന് വേണ്ടിയിട്ട് കുറേ കാര്യം ചെയ്യുക, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ കുടുംബം, നാരായണ ഗുരുദേവൻ പറഞ്ഞ വരി മറക്കരുത്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം. നമ്മളുടെ കുടുംബത്തിനകത്ത് സന്തോഷിക്കാൻ സാധിക്കണം. ഭാര്യ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാം, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് സാധിക്കുമെങ്കിൽ ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം ചിലവഴിക്കുക, നമ്മൾ ആരോടും ദേഷ്യപ്പെടാതിരിക്കുക. പിന്നെ ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരു പാട്ട്? ഹിന്ദിയിലുള്ള പാട്ടാണ്, ഞാൻ മലയാളത്തിലാക്കിയതാണ്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മളൊന്നും പെർമനൻ്റല്ല ഈ ഭൂമിയിൽ, എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ നന്മകൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഓർമ്മിക്കാറുള്ളത് മനസ്സിന്, ഞാൻ പഠിപ്പിക്കുകയാണ്, പ്രഭാഷണമല്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, മനസ്സിന് നന്മ വരുത്തുന്ന
നിങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മനസ്സിന് ശരീരത്തിന് നന്മ വരുത്തുന്ന, കുടുംബബന്ധം ദൃഢമാക്കുന്ന നമ്മുടെ സംസ്കാരം. നമ്മളുടെ സംസ്കാരം ലോകത്തിൽ 4000 മതങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരാൾ പറയുന്ന കേട്ടു. ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്നത് 9 മതങ്ങളുണ്ടെന്നാണ്. ആ 9 മതങ്ങളിൽ 8 മതവും ഒരാളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓർമ്മിക്കുക, 8 മനസ്സിലാവും. 8 മതങ്ങളും ഒരാളെ ഫോക്കസ് ചെയ്തിട്ടാണ്. നമ്മളുടെ അങ്ങനെയല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാർ നമുക്കുണ്ട്, ആയിരക്കണക്കിന് ആചാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് എഴുതി തന്നതാണ്. ഇത്രയും സമ്പന്നമായ ഒരു സംസ്കാരം ലോകത്തിൽ ഒരിടത്തും ഇല്ല.